Hello, guys! Welcome back! Guys, ഒരു നീണ്ട കാലത്തെ കാത്തിരിപ്പിന് ശേഷം എനിക്ക് എന്റെ വണ്ടി അറ്റ് ലാസ്റ്റ് കിട്ടിയിരിക്കുകയാണ്. ഇന്നത്തെ വ്ലോഗ് അതാണ് ഗായ്സ്. ഒരു നൂറ്റാണ്ടിന്റെ കാത്തിരിപ്പിന് ശേഷം ഗൈസ്, അതായത് ഓൾമോസ്റ്റ് 4 മാസത്തെ കാത്തിരിപ്പിന് ശേഷം എനിക്ക് എന്റെ വണ്ടി കിട്ടാൻ പോവുകയാണ്. അത് പുതിയ ട്രെൻഡാണ് എന്ന് പറഞ്ഞാൽ അത്രത്തോളം എനിക്ക് ഫീൽ ചെയ്ത് ഗൈസ് ആ ടൈം പോയത്. ഇത് കണ്ടോണ്ടിരിക്കുന്ന ഓഡിയൻസിന് അത് ഫീൽ ചെയ്ത് കാണും ഗൈസ്. ആദ്യം വണ്ടി എത്തി, ലോൺ റെഡിയായി, ഒരുപാട് പരിപാടികൾ ഉണ്ടായിരുന്നു ഗൈസ്. പിന്നെ ഇഷ്ടപ്പെട്ട ഒരു നമ്പർ ചൂസ് ചെയ്യാനായിട്ട് എടുത്ത സമയം. എന്തായാലും ഇപ്പൊ വണ്ടി കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോ വണ്ടി എടുക്കാൻ പോണി, ഒരു ഡിലേ ഇല്ല, ഇപ്പൊ വണ്ടി എടുത്തോണ്ട് വരാം. ഗൈസ്, ഈ ചുവന്ന തുണിയാൽ മൂടിക്കപ്പെട്ടതാണ് എന്റെ കാർ. വണ്ടി എടുക്കുന്നതിനോട് കുറച്ച് ഒപ്പിടേണ്ടത് വളരെ നിർബന്ധകരമായ കാര്യമാണെന്ന് ഗൈസ്. ഇപ്പൊ ഒപ്പിട്ട് കൊടുക്ക. ആ ഒപ്പിട്ടതോടുകൂടി വണ്ടി എന്റെ സ്വന്തമായിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇനി നമുക്ക് വണ്ടി നോക്കാം. ഡേയ്, ഒപ്പിട്ട് എന്റെ ആദ്യമായിട്ട് വണ്ടി എടുത്ത് ചെറുതായിട്ട് നീക്കണം എന്നാണ് പറയണത്. നീക്കാം. അല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, വണ്ടി ഓഫാക്കിയിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ വണ്ടിക്കകത്തിരുന്നിട്ടുള്ള ആദ്യത്തെ ഫുട്ടേജ് ആണിത്. ഹലോ ഹോണ്ട സിറ്റി, വെൽക്കം ടു കാർത്തിക് സൂര്യ ഫാമിലി. ഗൈസ്, ഈ വണ്ടിക്ക് എനിക്ക് തോന്നിയതിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരേ ഒരു കാര്യമുള്ള, ആവശ്യമില്ലാത്ത തരത്തിൽ അവർ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടുണ്ട്. അതെല്ലാം നമുക്ക് ഇളകി കഴിഞ്ഞു കഴിഞ്ഞാൽ വണ്ടി പെർഫെക്റ്റ് ആണ്. ഗൈസ്, സൺറൂഫ് ഉണ്ട് നമ്മുടെ വണ്ടിക്ക്. സൺറൂഫ് തുറക്കേണ്ടതിന്റെ സ്വിച്ച് ഇവിടെ വന്നിട്ടുണ്ടാണ്. ഇത് തന്നെത്താൻ അടയും നിങ്ങൾ വിചാരിക്കും, പക്ഷെ ഇല്ല, എല്ലാം കഴിയുമ്പോ നമ്മൾ തന്നെത്താനെ വലിച്ചടക്കണം. ആ ഗൈസ്, ഇവിടെ എന്തോ ഒരു സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ബാക്ക് കാണാൻ പറ്റും. സൈഡ് കണ്ട, സൈഡ് കണ്ട, നമുക്ക് വണ്ടി ഇറക്കാടാ. അപ്പം ഇറക്കണ അച്ഛനും അമ്മയും കേട്ടോ. ഓക്കെ, ഞാൻ വണ്ടി ഷോറൂമിൽ ഇറക്കാൻ പോവാണ്. ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ പറയുന്നതായിട്ട് ഞാൻ വിശ്വസിച്ച് ഞാൻ വണ്ടി ഇറക്കാം. ഞാനങ്ങനെ നാരങ്ങ പൊട്ടിച്ച് വണ്ടി എടുക്കാൻ പോവുകയാണ്. ഇതൊന്നും നോക്കി ഓട്ടോമാറ്റിക് ആയിട്ട് അത് പൊക്കി കാണിച്ചേരാം. വിനു, എന്തെങ്കിലും നീ എന്റെ അടുത്ത് പറയൂ നീ വിചാരിച്ചാടാ. പതുക്കേട് അപ്പുറത്ത് നോക്കോണേ, പതുക്കെ അങ്ങോട്ട് നോക്കണം. വണ്ടി അങ്ങോട്ട് പോകും. നമ്മുടെ റോഡി തന്നെ കടത്തിവിട്ടില്ല. സൈക്കിളുകാരൊക്കെ നമ്മൾ ഓവർടേക്ക് ചെയ്ത് കയറി പോണം. കോൺഫിഡൻസ് ഇല്ലാത്ത സ്ഥലത്ത് മാക്സിമം സ്പീഡ് കുറയ്ക്കുക. അത്ര അവിടെ ഇതേ വേറൊരു സംഭവം ഉണ്ട് കേട്ടാ, ഹില്ലിൽ കൊണ്ട് നിർത്തിയാല് ഇറങ്ങി വരില്ല. നമുക്ക് പരീക്ഷിച്ചു. എനിക്ക് എപ്പോഴും പറ്റുന്ന ഒരു സംഭവം, നിന്റെ വണ്ടിയാണ് ഏറ്റവും കൂടുതൽ ഇത് ഇതുവരെ ഇരുന്നിട്ടുള്ള ഒരു ഓഫായിട്ടുള്ളത്. അത് ഞാനേടാ വണ്ടിക്കിടയ്ക്ക് റെസ്റ്റ് കൊടുക്കുന്ന, ഒന്ന് ഓഫ് ആക്കിട്ട് എടുക്കണം. നമ്മളൊരു പവർ നാപ്പ് കൊടുക്കുകയാണ്. മറ്റേ അങ്ങനെ വിചാരിക്കും ഹോണ്ട സിറ്റി ഫുൾ ഓപ്ഷൻ, എന്നിട്ട് ഓവർടേക്ക് ചെയ്തപ്പോ അവിടെ ആർപ്പ് വിളിക്കും. വീട്ടിൽ പോകണം ആഗ്രഹം. ഓക്കെ, ആദ്യത്തെ പെട്രോൾ അടിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അളിയാട വിനു, എന്തോ ഒരു വലിയ ഒരു സ്വപ്നം സംഭവം ഒക്കെ നടന്നതാണ്. എന്നാലും ഈ 911 ഇത്രയും രൂപ കൊടുക്കേണ്ടത് ഞാൻ സ്വന്തം വിചാരിച്ചു. ഞാനും
യെസ് ഗൈസ്, സക്സസ്ഫുള്ളി നമ്മൾ ചെല്ലമംഗലം ദേവീക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ്. കളിഞ്ഞ ഓടിച്ചട ദാസ ഓ ഇടക്കിടക്ക് കുറേ അപ്പുറത്തുനിന്ന് ഇപ്പുറത്ത് വണ്ടി വന്നപ്പോ ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നല്ല ഡ്രൈവിംഗ് ആണാടാ, കുഴപ്പമില്ലല്ലോ. നിന്റെ ബാക്കേ ഞാൻ ഉണ്ടായിരുന്നു, ഇങ്ങനെ പൊയ്ക്കൊണ്ടിങ്ങനെ വണ്ടി നേരെ അപ്പുറത്തില്ല എനിക്ക് കയറി. ചിന്തട, ഞാൻ മെറി നോക്കി ഓടിക്കണം, മര്യാദക്ക് ഓടിച്ചോണ്ടിരിക്കണ എന്റെ അടുത്ത് റോഡി നോക്കരുത്, മിറി നോക്കണോന്നല്ല. അച്ഛൻ ഞാൻ ഓടിച്ച് പഠിക്കുന്നു. അതെ അതെ അതെ. ഓക്കെ വണ്ടി, ഒരു വലിയ യാത്ര നമുക്കിവിടെ തുടങ്ങാം. ഓക്കെ, അതായിരുന്നു ഈ വീഡിയോയുടെ വ്ലോഗ് പാർട്ട്. ഇനി ഞാനും നിങ്ങളുമായിട്ട് ഒരു സീരിയസ് ടോക്ക്. കുറച്ച് നാളായി നമ്മൾ രണ്ടുപേരും തമ്മിൽ ഒന്ന് ക്ലിയർ ആയിട്ട് സംസാരിച്ചു. ഗൈസ്, എന്റെ ലൈഫിലെ തന്നെ ഏറ്റവും പൈസ മുടക്കി ഞാൻ വാങ്ങിയ ഒരു സാധനമാണ് ഈ കിടക്കുന്നത്. ഓൾമോസ്റ്റ് 19 ലക്ഷമായി ഈ വണ്ടി വാങ്ങി. അപ്പൊ നിങ്ങൾക്ക് അറിഞ്ഞുള്ള ഒരു ഫാക്ട് പറഞ്ഞു തരാം. ഈ വണ്ടിയുടെ നമ്പർ കണ്ടോ, KL 01 CS 91 91. ഈ 91 91 നമ്പറ് ആക്ച്വലി ഞാൻ ആഗ്രഹിച്ചത് 91 91 കിട്ടണമെന്നാണ്. പക്ഷെ ഇത് ഞാൻ 3000 രൂപയ്ക്ക് ബിഡിന് എടുത്തപ്പോ ഓക്കെ 3000 രൂപ, പക്ഷെ ഇത് ബിഡ് ചെയ്ത് വന്നപ്പോ ഇത് ഞാൻ വാങ്ങിയത് 45000 രൂപയ്ക്കാണ്. എന്റെ കിളി പോയ ഗൈസ്, ഈ നമ്പറിന് 45000 രൂപ എന്ന് പറഞ്ഞപ്പോ. പക്ഷെ എന്താണെന്ന് പറഞ്ഞു, ഇവിടെ ഒരു കോയിൻസിഡൻസ് ആവാം ചിലപ്പോ. ഈ വണ്ടിയുടെ നമ്പർ ഞാൻ ജസ്റ്റ് 9191 വേറെ ഏതെങ്കിലും ഫേമസ് ആൾക്കാർക്ക് ഈ നമ്പർ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോ 9191 എന്ന് പറഞ്ഞ ഒരു ഏഞ്ചൽ നമ്പർ ആണെന്നുള്ള ഒരു കാര്യം. എന്ന് പറഞ്ഞാൽ ഒരു പുതിയ തുടക്കത്തെ റെപ്രസെന്റ് ചെയ്യുന്ന, നമ്മുടെ ലൈഫിൽ വരുന്ന ഒരു വലിയ മാറ്റത്തെ അല്ലെങ്കിൽ മുന്നോട്ടുള്ളൊരു നമ്മുടെ ഡ്രീംസിനെയും പാഷനെയും ഫോളോ ചെയ്യുമ്പോൾ അതിന് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു നമ്പറാണ് 911. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോ ആ ഒരു നമ്പറിന്റെ അർത്ഥം കേട്ടപ്പോ. അങ്ങനെ ഞാൻ എന്റെ വണ്ടി കിട്ട നെയിമാണ് സുഹൃത്തുക്കളെ ഏഞ്ചൽ. അപ്പോ ഏഞ്ചൽ കുട്ടിയുടെ മുമ്പിലാണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത്. എനിക്കറിയാം ഗൈസ്, ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ഒരുപാട് പറയുന്നതാണ്, വ്ളോഗിന്റെ ഫ്രീക്വൻസി പഴയതുപോലെ ഇല്ല. ഇപ്പൊ മനോരമ ഷോ, വ്ളോഗ്, പോഡ്കാസ്റ്റ് എല്ലാം കൂടെ വന്നപ്പോഴത്തേക്ക് എന്റെ ബ്രെയിൻ കംപ്ലീറ്റ് ആയിട്ട് സ്ക്രാമ്പിൾഡ് ആയി. അതുപോലെ തന്നെ ഗൈസ്, ഈ ലോക്ക്ഡൌൺ വന്നപ്പോ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കണക്കുള്ള കണ്ടന്റ്, ഐ മീൻ ചുമ്മ പുറത്തു പോകുക, ആലമുണ്ടാക്കുക, അടിച്ചു പൊളിക്കുക, അങ്ങനെയുള്ള കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാതായി. അങ്ങനെ വന്നപ്പോ ഞാൻ ഹെവി ഹെവി ഐഡിയാസ് ആലോചിച്ച് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. ഐഡിയാസിന്റെ വലിപ്പം കൂടുന്തോറും ആൾക്കാരുടെ എക്സ്പെക്ടേഷനും കൂടി വന്നോണ്ടിരുന്നു ഗൈസ്. അങ്ങനെ ഒരു അവസ്ഥ എത്തിയപ്പോ ഇപ്പൊ എനിക്ക് ഒരു നോർമൽ വ്ളോഗ് ഇടാൻ വേണ്ടിട്ട് ഒരു ടെൻഷനാണ്. കാരണം വ്ളോഗ് ഇട്ട ആൾക്കാർക്ക് ഇഷ്ടപ്പെടും, ആൾക്കാർ ചെയ്യുമോ, എനിക്കൊരു ഉള്ളിൽ ഒരു ഭയം പോലെ ആയിപ്പോയി. അതെല്ലാം അതെല്ലാം ഇന്നത്തോടുകൂടി ഈ കാറ് നമ്മുടെ ലൈഫിൽ വരുന്നതോടുകൂടി ഞാൻ എടുത്ത് കളയുകയാണ്. ഞാൻ ഇനി പണ്ടത്തെ പോലെ എനിക്ക് ഇഷ്ടമുള്ള കണ്ടന്റ് എല്ലാം ഉണ്ടാക്കിയിടണം ഗൈസ്. കാരണം എനിക്ക് അതാണ് ഭയങ്കര ഇഷ്ടം. കാരണം ഞാൻ ചുമ്മാ അങ്ങോട്ട് പോയ വ്ളോഗ്, ഇങ്ങോട്ട് വന്ന വ്ളോഗ്, എന്തെങ്കിലുമൊക്കെ അലമ്പ് കാണിച്ചിട്ട് വ്ളോഗ്, അതുപോലത്തുള്ള വ്ളോഗ് തിരിച്ചു കൊണ്ടുവരണമെന്നാണ് ഗൈസ് എന്റെ ആഗ്രഹം. കാരണം ഈ ഹെവി വ്ളോഗിനാണെങ്കിൽ ഇതിന്റെ എല്ലാത്തിന്റെ ഇടയിൽ ടൈം കണ്ടുപിടിച്ചു ഭയങ്കര ടഫാണ് ഗൈസ്. കാരണം ഐഡിയ ആലോചിക്കാൻ തന്നെ നമുക്ക് ഒന്ന് രണ്ടാഴ്ച എടുക്കും. എന്താണ് നിങ്ങളുടെ അഭിപ്രായം, എന്തായാലും എന്നെ അറിയിക്കുക ഗൈസ്. നിങ്ങൾ ഇതിന് റെഡി ആണെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ഫ്രീക്വന്റ് ആയിട്ട് പഴയതുപോലത്തെ അൽ വെറൈറ്റി കോമഡി കൂട്ടുകാരന്മാരും ഫ്രണ്ട്സും അലമ്പും ചലഞ്ചുകളും ഒക്കെ ആയിട്ടുള്ള ലിറ്റ് കണ്ടന്റുകൾ ഞാൻ ഇങ്ങനെ ചറപറാതും പറഞ്ഞ് ഇറക്കാൻ ശ്രമിക്കും. ഐ മീൻ വീക്ക്ലി ഒരു 2 വീഡിയോ ഉണ്ടെന്നാണ് എന്റെ ആഗ്രഹം. പണ്ട് ചെയ്തുകൊണ്ടിരുന്ന പോലെ, ഐ മീൻ ഓ ജി കാർത്തിക് സൂര്യ വ്ളോഗ്സ് തുടങ്ങി ലിറ്റായി വന്നോണ്ടിരുന്ന സമയം ചെയ്തതുപോലെ. ശരിക്കും ഗൈസ്, എനിക്കറിയില്ല ഇത് ഇത്രയും കാലമായി, 4 വർഷമായി വ്ളോഗ് തുടങ്ങി, ഇത്രയും നാളായിട്ടും കാർ എടുക്കാത്ത എന്തെന്ന് ഒരുപാട് പേരോട് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർ എടുക്കാനായിട്ടുള്ള ഒരു വരുമാനമൊന്നും എനിക്കില്ലായിരുന്നു. ഇപ്പോഴും എനിക്ക് വ്ളോഗിൽ നിന്ന് അതിനുള്ളൊരു വരുമാനം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. കാരണം ഞാൻ ഇടുന്ന വീഡിയോയുടെ ഫ്രീക്വൻസി ഭയങ്കര കുറവാണ്. ഇത് ഇപ്പോൾ വ്ളോഗും മനോരമയും പോഡ്കാസ്റ്റും എല്ലാം കൂടെ വന്നപ്പോൾ എനിക്ക് എന്തോ ഫോർച്യുനേറ്റ്ലി എനിക്കൊരു കാർ എടുക്കാനായിട്ടുള്ളൊരു അവസരം വന്നു. അതിനെല്ലാം എനിക്ക് നിങ്ങളെടുത്താണ് താങ്ക് യു പറയേണ്ടത്. താങ്ക് യു സോ 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 മച്ച്. എന്റെ ലൈഫിൽ ഇപ്പോൾ നടക്കുന്ന നല്ല കാര്യങ്ങൾക്ക് എല്ലാ ഉത്തരവാദികളും നിങ്ങൾ മാത്രമാണ്. അതിന് എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് നന്ദി ഗൈസ്. എന്തായാലും ഇതാണ് നമ്മുടെ കാറ്, ഇതാണ് എന്റെ ഏഞ്ചൽ കുട്ടി. ഇനി കുറെ അടിപൊളി വ്ളോഗുകളിലോട്ട് നമുക്ക് കടക്കാം ഗൈസ്. നിങ്ങൾ റെഡി ആണെങ്കിൽ എന്തായാലും നിങ്ങളുടെ അടുത്ത് പറയുക, ലവ് യു ഓൾ സോ മച്ച്. പീസ് ഔട്ട്, ബൈ ബൈ. ഇനി എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ ഗൈസ്, ഈ നമ്പർ നമ്മുടെ ഏഞ്ചൽ കുട്ടിയുടെ 91 91 റെപ്രസെന്റ് ചെയ്യുന്നത് പോലെ ഇനി പഴയതുപോലെ നമ്മൾ ഡ്രീംസിന്റെ പുറകെ ഓടാൻ പോവുകയാണ്. നിർത്താത്ത ഓട്ടം, എവിടേക്കും ഇല്ലാത്ത ഓട്ടം. ഇനി ഒരു സ്റ്റോപ്പ് ഇല്ല ഗൈസ്, നമുക്ക് ഇനി ഒരു റെസ്റ്റ് ഇല്ല. നമ്മുടെ ലൈഫിൽ അച്ചീവ് ചെയ്യേണ്ട എല്ലാം, അത് കഴിഞ്ഞ് അതുക്കും മേലെയുള്ള എല്ലാം അച്ചീവ് ചെയ്യട്ടെ, നമ്മൾ നിൽക്കുകയുള്ളൂ. ഇത് അതിന്റെ തുടക്കമായിട്ട് ഞാൻ ഇവിടെ പ്രഖ്യാപിക്കുകയാണ്, ഡെയർ ടു ഡ്രീം. അപ്പോ ഇനി നമുക്ക് ഭാവിയിലേക്കുള്ള, നമ്മുടെ ഫ്യൂച്ചറിലേക്കുള്ള, നിങ്ങൾ ഞാൻ ഒന്നിച്ചുള്ള ഡ്രീമുകൾ ഫുൾഫിൽ ചെയ്യാനുള്ള യാത്രയിലേക്ക് പോവാ സുഹൃത്തുക്കളെ. ആർ യു റെഡി? എനിക്കറിയാം നിങ്ങൾ റെഡിയാണെന്ന്.
I can't go my